ഹലോ ഡിയേഴ്സ്, ജസ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കീം. നിങ്ങൾക്കറിയാം, കീമിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. തേർഡ് അലോട്ട്മെന്റിനെ കുറിച്ച് ഒരു നോട്ടിഫിക്കേഷനും കുറച്ച് നാളായിട്ട് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ കീമിന്റെ 2023 തേർഡ് അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആർക്കാണ്? MBBS ബിഡേഴ്സ് ആണോ? അത് നേരത്തെ കഴിഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ ഇനിയിപ്പോ ആർക്കാണ് വന്നിട്ടുള്ളത്? ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, ഫാർമസി, മെഡിക്കൽ, അതേപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സസിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്ന ഈ കോഴ്സുകളിലോട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ കോഴ്സുകളിലോട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, തേർഡ് അലോട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലോട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ നേരത്തെ അപേക്ഷിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിലും ശരി തന്നെ, ഇനി പുതിയതായിട്ട് അപേക്ഷിക്കണം എന്നുള്ള കുട്ടിയാണെങ്കിലും ശരി തന്നെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീമിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, അതായത് പുതിയ രജിസ്ട്രേഷൻ ഈ പ്രാവശ്യം തൊട്ട് എടുക്കുന്നുണ്ട് എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇന്നലെ 18-ാം തീയതി രാത്രിയാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ 18-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് 21-ാം തീയതി 4 മണി വരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് നിങ്ങൾക്കറിയാം, www.ce.kerala.gov.in എന്ന് പറയുന്ന കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കാണാം. 18-ാം തീയതി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 21-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കും. 24-ാം തീയതി ഒരു പ്രൊഫഷണൽ അലോട്ട്മെന്റ് എന്ത് ചെയ്യും, അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. 25-ാം തീയതി അതിന്റെ ഫൈനൽ അലോട്ട്മെന്റും തരും. പിന്നെ 27-30-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. ഓക്കെ, അതായത് ബാക്കി ഫീസ് നിങ്ങൾ എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ ആ ഫീസും കൂടെ അടച്ച് നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതാ പുതിയതായിട്ട് ഒരു കോളേജും കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആ ചോയ്സ് ഫില്ലിങ്ങിന്റെ ഓപ്ഷൻ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ആ കോളേജിന്റെ പേരാണ് കേരള അക്കാഡമി ഓഫ് ഫാർമസി, കണ്ടാല, കാട്ടാക്കടയാണ്. നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി അവർ ഒരു ഫീസ് വാങ്ങിക്കുന്നുണ്ട്. 5000 രൂപയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി അവർ വാങ്ങിക്കുന്ന ഫീസ്. ഈ 5000 രൂപ ആരൊക്കെ അടയ്ക്കണം? ഫസ്റ്റ് അലോട്ട്മെന്റിൽ അടച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു കുട്ടിയാണെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതുവരെ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാത്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇനി അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ പഴയ പൈസയിൽ തന്നെ എന്ത് ചെയ്യും, അതായത് അങ്ങനെ ആയി പോയിക്കൊള്ളും. എന്നാൽ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും, ഫസ്റ്റോ സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും കിട്ടി, അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യുക, പുതിയതായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, അഥവാ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ 5000 രൂപ അടയ്ക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ SC ST OEC മുതലായ കാറ്റഗറിയിലും, അതേപോലെ നമ്മുടെ ജുവനൈൽ ഹോം, നിർഭയ ഹോം, ശ്രീചിത്ര ഹോമിൽ പെട്ട കുട്ടികൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇളവുണ്ട്. 500 രൂപ മാത്രം മതി എന്ത് രജിസ്ട്രേഷൻ ഫീസായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബാക്കി കാര്യം. പിന്നെ ബാക്കിയുള്ള ഫീസുകൾ, അതായത് SC ST OEC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ബാക്കി ഫീസൊന്നുമില്ല, അവർ അപ്പോൾ കോളേജിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബാക്കി വേറെ എന്തെങ്കിലും ഫീസ് അടയ്ക്കേണ്ട കുട്ടികൾ, ജനറലും OBCയും EWS കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം, ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവിടെ പോയിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ ഒരു ഫീസ് കാണാം. ആ ഫീസ് നിങ്ങൾ അവിടെ പോയിട്ട് നേരിട്ട് അടയ്ക്കേണ്ടതുമുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫീസിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ 2023-24 ഫീസ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് 2022-23 ഫീസാണ് നിങ്ങൾ അടയ്ക്കേണ്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വർധന, ഫീസിൽ വർധന ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആ പൈസ അടയ്ക്കാൻ ബാധ്യസ്ഥരാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നോട്ടീസിൽ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾ കൊടുക്കേണ്ട കോളേജസ്, അതായത് നിങ്ങളിപ്പം അലോട്ട്മെന്റിൽ ചോയ്സ് ഫില്ലിംഗ് നടത്തുമല്ലോ, ആ ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ചേരുമെന്ന് ഉറപ്പുള്ള കോളേജസ് മാത്രം കൊടുക്കുക എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ CE നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ എല്ലാവരും എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യാറുണ്ട്. എന്നാൽ കുറേ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഈ കോളേജ് വേണ്ട എന്ന് പറഞ്ഞും എന്ത് ചെയ്യാറുണ്ട്, ഈ കുട്ടികളൊക്കെ മാറാറുള്ള പ്രവണത നമുക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, കീം പ്രത്യേകിച്ച് ഈ നോട്ടീസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഫെർദർ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് സീറ്റിന്റെ വേക്കൻസിയും കാര്യങ്ങളും ഒന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് റിലീസ് ചെയ്തിട്ടില്ല. സീറ്റിന്റെ വേക്കൻസിയും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നിങ്ങളെ അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ CE കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് താഴെ വേക്കൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമല്ലോ, അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കിയാൽ മതിയാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസിയിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത് നമ്മുടെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, 5000 രൂപ രജിസ്റ്റർ ചെയ്യുക. SC ST OEC കുട്ടികൾ എന്ത് ചെയ്യുക, 500 രൂപ അടച്ചാൽ മതിയാവും. പ്രത്യേകിച്ച് കൂടുതൽ അടയ്ക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നിങ്ങൾ അത് നിങ്ങൾ 500 5000 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് നിങ്ങൾ അതിൽ ബോധരാകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഫീസ് 5000 ആണെങ്കിൽ 5000 നിങ്ങൾക്ക് അവിടെ മെമ്മോയിൽ കാണാൻ കഴിയും. നിങ്ങൾ അവിടെ രജിസ്ട്രേഷൻ ഫീസ് ചെയ്യേണ്ട കോളത്തിൽ കാണാൻ കഴിയും.
അഞ്ഞൂറ് അടക്കേണ്ട കുട്ടികൾക്ക് 500 എന്ന് തന്നെയായിരിക്കും കാണുക. അത് നിങ്ങളുടെ നേരത്തെ അപ്ലോഡ് ചെയ്ത കാറ്റഗറി സർട്ടിഫിക്കറ്റും മറ്റും വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഓൾറെഡി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അടിച്ച് നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, 21-ാം തീയതിയാണ്, 4 മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. 4 മണിക്ക് ശേഷം വരുന്ന ഒരു രജിസ്ട്രേഷനും അവർ എന്ത് ചെയ്യത്തില്ല, വാലിഡായി എടുക്കത്തില്ല. ഓക്കെ, അപ്പം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുക. 24-ാം തീയതി നിങ്ങളുടെ എന്ത് ചെയ്യും, പ്രൊവിഷണൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും വരുന്നതായിരിക്കും. ഓക്കെ, പബ്ലിക്കേഷൻ ഓഫ് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, എല്ലാ തേർഡ് അലോട്ട്മെന്റ് ആണ് ഇവിടെ വരിക. ഓക്കെ, പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ അലോട്ട്മെന്റ് പിന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്, ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, തുടർന്നുള്ള വീഡിയോയിൽ കാണാം. അപ്പൊ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.